നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കർത്താവേ അടിയങ്ങളുടെ ആലയത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും വചനത്തിൽ വേരൂന്നി വളരാൻ അങ്ങ് കൃപ നൽകുമാറാണമേ ആമേൻ നാം ഇന്ന് പഠിക്കാൻ എടുത്തിരിക്കുന്ന പാഠം കൈത്തിരിയിലെ 7-ാം അധ്യായം വചനം എന്നുള്ളതാണ് നാം എല്ലാവരും എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവരാണ് അല്ലേ നമ്മുടെ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളെയും എന്താണ് പറയുന്നത് കുഞ്ഞുങ്ങളെ വചനം നാം ഇന്ന് ആ വചനത്തെക്കുറിച്ചുള്ള ഓരോ അർത്ഥതലങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നാം വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ വചനത്തെക്കുറിച്ച് പലവിധമായ അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വചനം ദൈവം തന്നെ എന്നുള്ളതാണ് വചനം എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ നൽകിയിരിക്കുന്നത് ലോഗോസ് എന്നാണ് ലോഗോസ് എന്ന വാക്കിനർത്ഥം വാക്ക് വചനം പ്രഭാഷണം വാദത്തിന് പിന്നിലെ യുക്തി എന്നൊക്കെയാണ് ദൈവം ആദിയിലെ വചനത്തോടൊപ്പമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവം വചനത്തിലൂടെയാണ് സകല സൃഷ്ടികളും നടത്തിയത് എന്നാൽ വചനം സൃഷ്ടിയല്ല വചനത്തിലൂടെ ദൈവം സകല സൃഷ്ടിയും അർത്ഥവും പരിപൂർണവുമായി സൃഷ്ടിച്ചതിലൂടെ വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വചനം ജഡമായി നമുക്ക് കാണുവാനും മാതൃകയാക്കുവാനും വേണ്ടി യേശുക്രിസ്തുവായി ഈ ലോകത്തിൽ വന്നു വചനത്തിന് ആദിയുമില്ല അന്തവുമില്ല വചനം ജീവനാണ് വചനം ഓരോ വ്യക്തിക്കും പ്രകാശം പരത്തുന്ന സത്യ വെളിച്ചമാണ് വചനം വെളിച്ചത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയെയും പ്രകാശത്തിൽ നടത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് ഇത്ര കാഠിന്യമേറിയ ഒരു തലത്തെയും മൃദുലമാക്കി മാറ്റുന്ന ഒരു ശക്തിയാണ് വചനം വചനം ഇരുവായി തലയുള്ള വാളുപോലെ മൂർച്ചയേറിയതാണ് മനുഷ്യന്റെ ഏത് അവസ്ഥയിലും ഏത് പ്രശ്നത്തിലും പരിഹാരമായി ഈ വചനം വർത്തിക്കുന്നു ഈ വചനം ദൈവം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നു അതിനായി നമുക്ക് ഓരോ ദിവസവും വചനം ധ്യാനിക്കുകയും അതിനെ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വചനത്തിന്റെ ഗ്രീക്ക് പദമായ ലോഗോസ് എന്ന വാക്കിനെയാണ് ലോഗോസ് എന്ന് പരിചയപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വചനം വാക്ക് പ്രഭാഷണം എന്നീ തലങ്ങളിലേക്ക് പോവുകയാണ് മനുഷ്യന് വെളിവാക്കപ്പെട്ട വചനമാണ് യേശു ക്രിസ്തു നമുക്ക് എഴുതപ്പെട്ട വചനമാണ് വേദപുസ്തകം നമുക്ക് യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി ഓരോ ദിവസവും ബൈബിൾ ധ്യാനത്തിലൂടെ ആ എഴുതപ്പെട്ട വചനത്തെ നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ ദൈവം സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കർത്താവേ അങ്ങയുടെ വചനത്തിൽ ഊന്നി അടിയങ്ങൾക്ക് വളരുവാനങ്ങ് കൃപ നൽകുമാറാണേ